ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ പച്ച പപ്പായ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഐറ്റം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കാം. നോക്കൂ, ഞാനിവിടെ പപ്പായ ഒരു മീഡിയം സൈസ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് നാളികേരം ചെരുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലുണ്ടായ പച്ചമുളക് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സാധാ പച്ചമുളക് എടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു ചെറിയ സവോള, കുറച്ച് കറിവേപ്പില, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. പച്ചമുളകൊക്കെ ഇരുവിനനുസരിച്ച് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാൻ അടുപ്പത്ത് വയ്ക്കാം. ആദ്യം തന്നെ നമുക്ക് പാൻ ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുവന്ന മുളക് ഉണ്ടല്ലോ, വറ്റൽ മുളക്, അത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ആവശ്യമില്ല, നമുക്ക് വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ജസ്റ്റ് ഇതൊന്ന് വഴണ്ട് കടുക് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ പപ്പായയുടെ പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പച്ച പപ്പായ ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചിരുന്നു, എല്ലാവരും ട്രൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. കമൻസ് ഒന്നും വന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് റെസിപ്പി കണ്ടതിന് ശേഷം കമൻസ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി വേണ്ടു വന്നോട്ടെ, ഒരുപാട് വഴറ്റിയെടുക്കണ്ട. എല്ലാതും നമുക്ക് ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ വേറെ മുളകൊന്നും ഉപയോഗിക്കുന്നില്ല, ചുവന്ന മുളകൊന്നും ഉപയോഗിക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് ക്യാബേജിനൊക്കെ പകരം ഉപയോഗിക്കാവുന്നൊരു ഐറ്റമാണ് കേട്ടോ. ക്യാബേജ് തോരൻ ഉണ്ടാക്കാറുണ്ടല്ലോ നമ്മൾ, അതിന് പകരമൊക്കെ യൂസ് ചെയ്യാം. അതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത്തവണ ഓണത്തിന് ക്യാബേജ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഐറ്റം പിടിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പപ്പായ പായസത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് പറഞ്ഞു പപ്പായ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല. എനിക്ക് തോന്നണില്ല, സംഭവം എല്ലാ അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല, എല്ലാ ടൈമിലും നമുക്ക് പപ്പായ കിട്ടുന്നത്. ഒരു പപ്പായ തൈ ഉണ്ടെങ്കിൽ കാലങ്ങളോളം നമുക്കതൊന്ന് കായ കിട്ടും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് സീസണുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇവിടെ എപ്പോഴും അവൈലബിളാണ്, നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മഴക്കാലം വേനൽക്കാലം എന്നുള്ള സീസണൊന്നും ഇല്ല എന്ന് തോന്നുന്നു എനിക്ക്. അപ്പോൾ ഉള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്തോട്ടാ. പക്ഷേ നാളികേരം ഇട്ട് കൊടുത്തിട്ട് കളറൊന്നും ചേഞ്ച് ആവരുത് നാളികേരത്തിൻ്റെ. ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുത്തതിന് ശേഷം ഞാനിത് പപ്പക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പപ്പക്കായയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് വളരെ കുറവിട്ടാൽ മതി. എനിക്ക് ഒന്ന് രണ്ട് തവണ പണി കിട്ടിയതാണ്, വളരെ പെട്ടെന്ന് ഉപ്പ് കൂടുന്നുണ്ട് ഈ ഒരു ഐറ്റത്തിൽ. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പപ്പക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക നാളികേരവും, പിന്നെ അതുപോലെ ഈ ഒരു പച്ചമുളകും എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ജസ്റ്റ് രണ്ട് മിനിറ്റ് നേരം അത് അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും നമ്മളുടെ പപ്പായത്തോര തയ്യാറായിട്ടുണ്ടാവും. ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആവിയൊക്കെ കയറി നന്നായി വെന്ത് പാകത്തിന് വെന്തിട്ടിരിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പപ്പായയുടെ ഗുണങ്ങൾ അറിയാലോ, കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ്. പിന്നെ അതിലുപരി നമ്മളിത് കഴിക്കുന്ന രീതിക്കനുസരിച്ച് പലതരത്തിലും പല രോഗങ്ങൾക്കും ഗുണം ചെയ്യുന്ന ഒരു ഐറ്റമാണ്. പ്രമേഹത്തിനൊക്കെ നമ്മൾ പപ്പക്കായ പച്ച പപ്പായ കഴിക്കാറുണ്ട്. അപ്പോൾ ഉപ്പ് ഞാൻ പാകത്തിനാണോ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയായി വന്നിട്ടുണ്ട്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണമൊക്കെയല്ലേ, അതിനനുസരിച്ചുള്ള കുറച്ച് വിഭവങ്ങൾ കുറച്ചധികം സ്പെഷ്യൽ ഐറ്റംസ് ഒന്ന് ഇടാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.